പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2 അതിന്റെ 20 വാക്യം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. മനോഹരമായ പുതിയ ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തിലെ മുള്ളുകൾ, അതെ, മുള്ളുകൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഈ മുള്ളുകൾ തറയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. ആർക്കാണ് മുള്ളുകളെ ഇഷ്ടമുള്ളത്? മുള്ളുകൾ വേദനിപ്പിക്കുന്നതാണ്, മുള്ളുകൾ ചോര പൊടിയിക്കുന്നതാണ്, മുള്ളുകൾ തറച്ച് കയറുന്നതാണ്. അതുകൊണ്ട് ആർക്കും ഇവയെ ഇഷ്ടമല്ല. ജീവിതത്തിൽ ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്ത പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു മുള്ളുകൾ. അത് സാത്താന്റെ ദൂതനായിരുന്നു. 2 കൊരിന്ത്യർ 12:7 നാം ഇപ്രകാരം വായിക്കുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടുന്നതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഏത് തരത്തിലുള്ള മുള്ളുകളാണെന്ന് വ്യക്തതയില്ല. പക്ഷേ അത് ശരീരത്തിന് വേദനയും മനോഭാരവും ഒക്കെ നൽകുകയാണ്. ആ മുള്ളുകൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച പൗലോസിന് ലഭിച്ച മറുപടിയാണ്, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ നാം ഏൽക്കുന്ന മുള്ളുകൾക്ക് കർത്താവിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഇവിടെ കർത്താവ് ആ മുള്ളിനെ മാറ്റിക്കൊടുക്കുകയല്ല, വലിയ ദൈവീകമായ കൃപകളെ പൗലോസിന്റെ മേൽ ചൊരിയുകയാണ്. കർത്താവ് പറയുകയാ, എന്റെ കൃപ നിനക്ക് മതി. ഈ കൃപ അനുഭവിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ മുള്ളുകൾ മാറിപ്പോകുവാൻ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. കർത്താവ് തരുന്ന മുള്ളുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അതേ പ്രിയമുള്ളവരെ, അത് വഹിക്കുവാനുള്ള കൃപയും സഹനശക്തിയും ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.